കഴിച്ചപ്പോൾ ഇതാ നമ്മൾ ഇന്നും നമ്മുടെ ടാറ്റ നെക്സോൺ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ടാറ്റ നെക്സോണിൻ്റെ ഹോൺ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഇതാണ് നമ്മുടെ സ്റ്റോക്ക് കണ്ടീഷനിലുള്ള ഹോണിൻ്റെ സൗണ്ട്. അപ്പം ഈ ഒരു ഹോൺ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ പോളോ ടൈപ്പ് ഹോണിലേക്ക് മാറാൻ വേണ്ടി പോവുകയാണ്. ഇപ്പം എല്ലാവരും ചേഞ്ച് ചെയ്യുന്ന ഒരു ഹോണാണ് നമ്മുടെ പോളോയുടെ ഹോൺ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇന്ന് ഈ ഒരു നെക്സോണിൻ്റെ ഈ ഒരു ഹോൺ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ടൈപ്പ് ഹോണിലേക്ക് മാറാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ഒരു ഹോൺ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ടാറ്റ നെക്സോണിൽ സ്റ്റോക്ക് കണ്ടീഷനിൽ വരുന്ന ഹോണിൻ്റെ സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഇതാണ് നമ്മുടെ ഇപ്പോൾ സ്റ്റോക്ക് കണ്ടീഷനിലുള്ള ഈ ഒരു നെക്സോണിൻ്റെ ഹോണിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത്. സ്റ്റോക്ക് കണ്ടീഷൻ ഹോൺ ആണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നത്തെ വീഡിയോ നമുക്ക് നേരെ ഇപ്പോൾ ഷോപ്പിൽ പോയിട്ട് ആ ഹോണ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഇന്ന് ഹോണോടെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഹോൺ ചേഞ്ച് ചെയ്യുന്ന കേസിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ആ രണ്ട് ഹോൺ മാത്രം ചേഞ്ച് ചെയ്യാം, ഇനി അല്ലെങ്കിൽ അതിൻ്റെ റിലേ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അങ്ങനെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് റേറ്റ് കൂടും, ഏകദേശം 1800-2000 രൂപയുടെ അടുത്താകും. ഇപ്പോൾ നമ്മൾ ഹോണ് മാത്രമായിട്ടാണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു 600-ൻ്റെയും ഒരു 1000-ത്തിൻ്റെ ഇടയിലായിട്ടാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഹോണ് മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചേഞ്ച് ചെയ്തിട്ട് നമ്മളൊരു മുമ്പൊരു ഫ്രണ്ടിൻ്റെ എക്കോ സ്പോട്ടിലൊക്കെ അങ്ങനെയാണ് ചേഞ്ച് ചെയ്തത്, അതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ അങ്ങനെയാണ് ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നേരെ ഷോപ്പിൽ പോയിട്ട് ഹോൺ എടുത്തിട്ട് സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കാം. കഴിച്ചപ്പോൾ നമ്മൾ ഹോൺ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയിട്ട് ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് സൗണ്ടൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഹോൺ ഫിക്സ് ചെയ്യാം. അപ്പോൾ ഈ മൂന്ന് ഹോണാണ് ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാൻ പോകുന്നത്. ഇത് രണ്ടും ബോസിൻ്റെ ഹോണാണ്, 1200-ഉം ഇത് 850 റേറ്റ് വരുന്നുണ്ട്. ഇത് റൂട്ട്സിൻ്റെ ഹോണാണ്, സെയിം ടൈപ്പ് ഹോണാണ്. ഇതിന് റേറ്റ് വരുന്നത് 950. അപ്പോൾ നമുക്ക് ബമ്പർ അഴിച്ചിട്ട് ചെക്ക് ചെയ്യുന്ന ടൈമിൽ മൂന്നും വെച്ച് ചെക്ക് ചെയ്തിട്ട് ഏതാണ് നല്ല സൗണ്ട് എന്ന് വെച്ചാൽ അതിലൊരു നല്ല സൗണ്ട് ഉള്ളത് നോക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മൾ ഹോൺ ഫിറ്റ് ചെയ്തു, ഫിറ്റ് ചെയ്തിട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബോഷിൻ്റെ ഹോണാണ് എടുത്തത്, 1200 MRP വന്ന ബോഷിൻ്റെ ഹോണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ ജസ്റ്റ് അകത്തേക്കുള്ള സൗണ്ട് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം.